ദി ക്രിട്ടിക്കിലേക്ക് സ്വാഗതം. എന്താണ് നവനാസ്തികരും അവരുടെ ദൈവം എന്ന് വിശേഷിക്കപ്പെടുന്ന സി രവിചന്ദ്രനും മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം? അത് സംഘപരിവാർ രാഷ്ട്രീയമല്ലാതെ മറ്റൊന്നുമല്ല എന്ന വിമർശനം ഏറെക്കാലമായി കേരളത്തിൽ ശക്തമാണ്. അടുത്ത കാലത്തായി നാസ്തികർക്കിടയിൽ നിന്ന് തന്നെ അത്തരമൊരു വിമർശനം ഉയർന്നു വന്നിട്ടുണ്ട്. ഇപ്പോഴിതാ ഒരേ ദിവസം രണ്ട് പരിപാടികളാണ് കേരളത്തിൽ നടക്കാൻ പോകുന്നത്. ലിറ്റ്മസ് 24 എന്ന പേരിൽ ഒക്ടോബർ 12 കോഴിക്കോട് വെച്ച് സി രവീന്ദ്രൻ്റെ നേതൃത്വത്തിൽ നാസ്തികരിലെ ഒരു വിഭാഗത്തിൻ്റെ സംഗമം നടക്കുന്നു. അതേ ദിവസം തന്നെ അവർ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം ഹിന്ദുത്വ രാഷ്ട്രീയമാണെന്ന വിമർശനം മുന്നോട്ട് വെച്ച് ക്ലാരിറ്റി 24 എന്ന പേരിൽ തൃശ്ശൂരിൽ വെച്ച് മറ്റൊരു സംഗമവും നടക്കുന്നു. ഈ സാഹചര്യത്തിൽ നവനാസ്തികരുടെയും സി രവിചന്ദ്രൻ്റെയും രാഷ്ട്രീയത്തെ വിശകലനം ചെയ്യുകയാണ് ചിന്തകനും എഴുത്തുകാരനുമായ MM സോമശേഖരൻ. ഏവർക്കും സ്വാഗതം. ഒരു 3-4 കൊല്ലം മുമ്പ് ഞാൻ ഇവർക്കെതിരായിട്ട് ചില കുറിപ്പൊക്കെ എഴുതുന്ന ഗോപി തന്നെ അത് പബ്ലിഷ് ചെയ്യുന്നുണ്ടായില്ല, ഒരു കുറിപ്പ് എടുത്തിട്ടുണ്ട്. അന്ന കാലത്ത് ഇവർ കുറച്ച് താരപ്പൊലിമയൊക്കെ ഉണ്ട്, രവീന്ദ്രൻ കുറച്ച് താരപ്പൊലിമയോടൊക്കെ നിൽക്കുന്ന കാലമാണ്. പുതിയ പുതിയ വിഭാഗം, പറഞ്ഞതുപോലെ ചെറുപ്പക്കാരുടെ പുതിയ പുതിയ വിഭാഗങ്ങളിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്ന സമയമാണത്. പക്ഷേ എനിക്ക് തോന്നുന്നു, പിന്നീട് എനിക്ക് തോന്നുന്നത് അവരുടെ കൂടെ തന്നെയുള്ള ആളുകളൊക്കെ രംഗത്ത് വരികയും യഥാർത്ഥത്തിൽ ഇവരുടെ ഉള്ളിലുള്ള എന്താണ്, ഹിന്ദുരാഷ്ട്രവാദമാണ് അല്ലെങ്കിൽ ഇവർ സംഘപരിവാറിൻ്റെ തന്നെ ഒരു ഭാഗമാണ് എന്ന് സംശയത്തിനിടയില്ലാതെ തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ രവീന്ദ്രൻ എന്നൊരു എക്സ്പോസ്ഡ് മേജിക് എന്നൊക്കെ പറയുന്നില്ലേ, അതിൻ്റെ എല്ലാ ഉള്ളുകളി രഹസ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുള്ള ഒരു എക്സ്പോസ്ഡ് മേജിക്കാണെന്ന്. അത് ഹിന്ദു വർഗീയവാദത്തിൻ്റെ പല മുഖങ്ങൾ, സംഘപരിവാർ സംഘടനകളുടെ പല മുഖങ്ങളിലൊന്നും മാത്രമാണ് ഇപ്പോൾ അത്. അപ്പോൾ അതിൽ നമുക്ക് സ്വാഭാവികമായിട്ടുണ്ടാകുന്നൊരു സംശയം, നിരീശ്വരവാദികളായിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ മതവിമർശകരായിട്ടുള്ള ആളുകൾ, അവർക്കെങ്ങനെയാണ് ഒരു ഹിന്ദുരാഷ്ട്രവാദത്തെ അല്ലെങ്കിൽ ഹിന്ദു വർഗീയവാദത്തെ പിന്തുണക്കാനാവുക, അവർക്കെങ്ങനെ പിന്തുണക്കാനാവുമോ എന്നുള്ള സ്വാഭാവികമായിട്ട് ആർക്കും, ഏതൊരു സാധാരണക്കാർക്കും ഉണ്ടാകാവുന്നൊരു സംശയമാണത്. പക്ഷേ ഈ സംശയത്തിന് ഒരു സാധ്യതയില്ല. കാരണം ഈ ഹിന്ദുരാഷ്ട്രവാദം അല്ലെങ്കിൽ ഹിന്ദുരാഷ്ട്രത്തിൻ്റെ സങ്കല്പത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആൾ സവർക്കറാണ്. സവർക്കർ സ്വയം ഒരു നിരീശ്വരവാദിയും ഒരു മതവിശ്വാസിയല്ലാത്ത ആളുമാണ്. അയാളുടെ ഭാര്യയുടെ മരണത്തിന് അയാൾ യാതൊരു മതാചാര ചടങ്ങുകളും അയാൾ അനുഷ്ഠിക്കുന്നില്ല, അയാൾ അതിനെതിരായിട്ട് നിന്ന ആളാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഇന്ന് പറയുന്ന ഗോവധ നിരോധനത്തിനൊക്കെ അയാൾ എതിരാണ്. പശു മാംസം കഴിക്കുന്നതിന് അയാൾ അനുകൂലമാണ്, നല്ല മാംസബുക്കുകളാകണമെന്ന് പറയുന്ന ആളാണ് അയാൾ. അയാൾ ആർത്തിൽ ഒരു മതവിശ്വാസങ്ങളോ മതാചാര അനുഷ്ഠാനങ്ങൾക്കനുസരിച്ച് ജീവിച്ച ആളോ അല്ല. അതിൻ്റെ വിചിത്രമായ രസം എന്ന് പറഞ്ഞാൽ, അന്ന് രണ്ട് വിഭാഗമാണ്, ഒന്ന് പാകിസ്ഥാൻ ഉണ്ടാക്കിയ ജിന്നയും പാകിസ്ഥാൻ്റെ പിതാവ് എന്ന് പറയാവുന്ന ജിന്നയും, ഇപ്പുറത്ത് ഹിന്ദു രാഷ്ട്രവാദത്തിൻ്റെ പിതാവ് എന്ന് പറയാവുന്ന സവർക്കറും. ഇവർ രണ്ടുപേരും യുക്തിവാദികളും അവരവരുടെ മതത്തിനെതിരായിട്ട് ജീവിച്ച ആളാണ്. അപ്പം ജിന്ന ഭംഗിയായിട്ട് പന്നിയിറച്ചി കഴിക്കുമായിരുന്നു അവർ, അയാൾക്കങ്ങനെ മതവിശ്വാസമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് മത വർഗീയതക്ക് മതവിശ്വാസം അനിവാര്യമാണ്, ആ കൂടിയേ കഴിയൂ എന്ന് പറയുന്നത് ശരിയല്ല. യഥാർത്ഥത്തിൽ ഇത് രണ്ടും അന്നത്തെ ഒരു കൊളോണിയൽ പ്രൊഡക്റ്റാണ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായ ഒരു ഉൽപ്പന്നമാണ് ഇത് രണ്ടും. പാകിസ്ഥാൻ വാദവും, ജിന്നയുടെ പാകിസ്ഥാൻ വാദവും, സവർക്കറുടെ ഹിന്ദുരാഷ്ട്രവാദവും, ഇത് രണ്ടും ഈ കൊളോണിയൽ പ്രൊഡക്റ്റ്, ഒരു പ്രൊജക്റ്റിൻ്റെ പ്രൊഡക്റ്റായിട്ട് ഉൽപ്പന്നമായിട്ടുള്ളതാണ്. അത് രാഷ്ട്രീയമാണ് അതിൻ്റെ അടിസ്ഥാനം. അപ്പോൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം അതാണ്. ഇപ്പം നിങ്ങളിന്ന് യുക്തിവാദികളുടെ അതിൽ ഏറ്റവും പ്രധാനം രവീന്ദ്രൻ പറയുന്നതാണ്, രവീന്ദ്രൻ തന്നെ ഗണ്ഡിതമായിട്ട് അങ്ങനെ പറയുന്നത്. പൊതുവിൽ നിങ്ങൾ യുക്തിവാദികളോട് ചോദിച്ചാൽ അവർ പറയുക, ഈ ഈ ഹിന്ദുരാഷ്ട്രവാദത്തെയൊന്നല്ല എതിർക്കേണ്ടത്, കാരണം അതൊക്കെ വളരെ സെക്കൻഡറി ആണ്, പ്രധാന പ്രശ്നം മതം തന്നെയാണ്. നിങ്ങൾ മതത്തിനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മതത്തിനനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ വേറെ അർത്ഥമൊന്നുമില്ല. അതിൻ്റെ തന്നെ തുടർച്ചയാണ് ഇത് ഹിന്ദുരാഷ്ട്രവാദം. ഇതാണ് പ്രത്യേകിച്ച് രവീന്ദ്രൻ്റെ ഒരു വീഡിയോ ഞാൻ യാദൃശ്യമായിട്ട് ഇടയ്ക്ക് കണ്ടു. അതിൽ അയാൾ പറയുന്ന കൃത്യം ഇതാണ്, ഇത് രണ്ടും തമ്മിൽ വേർതിരിക്കേണ്ട കാര്യമില്ല, രാഷ്ട്രീയമൊന്നുമല്ല, അത് മതവിശ്വാസത്തിൻ്റെ പ്രശ്നമാണ്. വിശ്വാസത്തിൻ്റെ മൂലവേര് അറുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഹിന്ദുരാഷ്ട്രവാദത്തെ സംഘപരിവാറിനെ എതിർക്കാൻ പറ്റൂ എന്നാണ് അയാൾ പറയുന്നത്. ഇത് കേട്ട് കഴിഞ്ഞാൽ വളരെ നിഷ്കളങ്കവും വളരെ സത്യസന്ധവും നമുക്ക് തോന്നാം. പക്ഷേ ഇതിനകത്താണ് യഥാർത്ഥത്തിലുള്ള RSS പ്രൊജക്റ്റ് ഉള്ളത്. RSS ഇന്ത്യയിലൊരു 150 കോടിയോളം ജനങ്ങളുണ്ട്. അതിൽ ഹിന്ദുക്കളിലെ ബഹുഭൂരിപക്ഷവും മതവിശ്വാസികളും ക്ഷേത്രാരാധനകളിൽ നിൽക്കുന്ന ആൾക്കാരും എല്ലാം മതാചാരങ്ങൾക്കനുസരിച്ച് ജീവിച്ചിരിക്കുന്ന ആൾക്കാരുമാണ്. ഈ ഈ സംഘപരിവാർ ആഗ്രഹിക്കുന്നത് ഇവരെല്ലാം അവരുടെ ആളുകളാണ് സ്ഥാപിക്കണം എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല എന്നുള്ളതാണ് വസ്തുത. അത് പരിഹരിക്കുകയും ഹിന്ദുമതവും സംഘപരിവാർ രാഷ്ട്രീയവും തമ്മിൽ ഭേദമില്ല, അത് രണ്ടും ഒന്നാണെന്ന് സ്ഥാപിക്കണം എന്നുള്ളതാണ് RSSൻ്റെയും
സംഘപരിവാർ സംഘടനയുടെ ആവശ്യം. അങ്ങനെ ചെയ്തു കഴിഞ്ഞ് ഇവരെല്ലാം അവരുടെ കൂടിയായി എന്നാണ് അവരുടെ വെപ്പ്. അതാണ് അവർ ആഗ്രഹിക്കുന്നത്. അങ്ങനെ കഴിയാത്തതാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം. ഇവിടെ ഇന്ത്യയിൽ അങ്ങനെ ഈ ഹിന്ദുകൾ എന്ന് പറയുന്ന ആൾക്കാരെല്ലാം അവരുടെ കൂടെ നിൽക്കുന്നില്ല. അതാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ അതിൽ ആ സംഘപരിവാറിൻ്റെ ആഗ്രഹത്തെ തന്നെയാണ് വേറൊരു വശത്ത് നിന്നിട്ട് ഇവർ സാധിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ സംഘപരിവാർ മാത്രമല്ല കേട്ടോ, മറ്റ് പലരും വിധുഹിന്ദുത്വം മറ്റേന്നൊക്കെ പറഞ്ഞിട്ട് എന്താ ഈ അമ്പലത്തിൽ പോകുന്നവരൊക്കെ സംഘപരിവാരക്കാരാണെന്ന് പറയുന്ന ഒരു പൊതു പ്രവണത ഇവിടുത്തെ ഇടതുപക്ഷ ബുദ്ധികൾക്കിടയിൽ വരെയുണ്ട്. അപ്പോൾ അതല്ല അതിൻ്റെ വസ്തുത, അതല്ല അത്, ഇത് രണ്ടും വളരെ വ്യത്യസ്തമാണ്. എന്താ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഒന്ന് ഹിന്ദുരാഷ്ട്രവാദം മതം രാഷ്ട്രീയത്തെ ഉപയോഗിക്കുന്നതല്ല. ഇത് ഞാൻ 93 ആദ്യത്തെ ബാബറി മസ്ജിദ് പൊളിച്ചുകൊണ്ട് ഞാൻ ഇറക്കിയ ഒരു ലേഖലേ കണ്ടു. അതിലൊക്കെ തന്നെ ഗണ്ഡിതമായിട്ട് സ്ഥാപിച്ചിട്ടുള്ളതാണ്, പറഞ്ഞിട്ടുള്ളതാണത്. അതായത് ഹിന്ദുരാഷ്ട്രവാദം എന്നുള്ളത് മതം രാഷ്ട്രീയത്തെ ഉപയോഗിക്കുന്നതല്ല, മറിച്ച് രാഷ്ട്രീയ മതത്തെ ഉപയോഗിക്കുന്നതാണ്. അത് പെട്ടെന്ന് നിങ്ങളൊരു അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയാൻ തോന്നും, പക്ഷേ അതിന് വളരെ വലിയ അർത്ഥ മാനങ്ങളുണ്ട്. അതിന് രാഷ്ട്രീയമാണ് അതിൽ പ്രധാനം, മതം അതിൽ വളരെ സെക്കൻഡറി ആയിട്ടുള്ള ഘടകം മാത്രമാണ്. പൊളിറ്റിക്സ് ആണ് അതിൽ പ്രധാനം. പൊളിറ്റിക്സ് മതത്തെ ഉപയോഗിക്കുന്നതാണ്, അതല്ലാതെ മതം രാഷ്ട്രീയത്തെ ഉപയോഗിക്കുന്നതല്ല. പിന്നെ മറ്റ് വേറൊരു ഇത് ഒരു വിഷയം, അത് നമുക്ക് അതിലേക്ക് വഴിയേ വരാം. അതിലും വേറൊരു മറ്റൊരു പ്രധാനപ്പെട്ട വ്യത്യാസമുള്ളതെന്ന് പറഞ്ഞാൽ, ഇന്ത്യയിലെ ഹിന്ദുമതം ഒന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ നമുക്ക് സംശയമാണ്, അത് നമുക്ക് പറയില്ല, തർക്കമൊക്കെ വരാം. പക്ഷേ അതിനേക്കാൾ പ്രധാനപ്പെട്ട പ്രശ്നം എന്തായാലും ഹിന്ദുമതം സെമിറ്റിക് മതങ്ങളെ പോലെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ മതത്തെയോ ഇസ്ലാം മതത്തെയോ പോലെ ഉള്ളൊരു മതമല്ല. ഈ ക്രിസ്തു മതവും ഇസ്ലാം മതമൊക്കെ പറയുന്നത് നിങ്ങളൊരു പൊതു ദൈവത്തിൽ വിശ്വസിക്കുക, നിങ്ങളൊരു പൊതു ആചാരാനുഷ്ഠാനത്തിൽ അനുഷ്ഠിക്കുക, മതാചാരാനുഷ്ഠാനങ്ങൾ നിർവഹിക്കുക, എല്ലാവരും ഒന്നിച്ച് ആരാധനത്തിൽ പങ്കെടുക്കുക വരിക, ഇതൊക്കെയാണ് ഹിന്ദുമതത്തിൻ്റെ അല്ലെ ക്രിസ്തുമതത്തിൻ്റെയും ഇസ്ലാം മതവും പറയുന്നത്. നേരെ മറിച്ച് ഹിന്ദുമതം ആ മതം ഉണ്ടെങ്കിൽ അങ്ങനൊന്നും ഉണ്ടെങ്കിൽ അത് പറയുക എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ എല്ലാവരും ഒരേ ദൈവത്തെ പൂജിക്കാൻ പാടില്ല, നിങ്ങൾ സാധാരണക്കാരൊക്കെ മാടിനെയും മറുതയും കുടിച്ചാൽ അതിനൊക്കെ പൂജിച്ചോ, ഈ വിഷ്ണുവും ശിവനൊക്കെ ഞങ്ങളുടേതാണ് അത് പൂജിക്കാൻ പാടില്ല. അതുപോലെ തന്നെ നിങ്ങൾ ആരാധനാലയങ്ങൾ വരാൻ പാടില്ല, നിങ്ങൾ ആരാധനാലയത്തിൽ വളരെ ദൂരെ പോകേണ്ട ആൾക്കാർ, ഇങ്ങോട്ട് വരേണ്ട ആൾക്കാരല്ല. അല്ലെങ്കിൽ ഒരേ ആചാരാനുഷ്ഠാനങ്ങൾ നിങ്ങൾ പാലിക്കാൻ പാടില്ല, ജനനം മരണം ഇതിലൊക്കെ വ്യത്യാസങ്ങളുണ്ട്. ഒരേ ആചാരാനുഷ്ഠാനങ്ങൾ നിങ്ങൾ പാലിക്കാൻ പാടില്ല, എല്ലാം പാടില്ല എന്ന് പറയുന്ന അരുത് എന്ന് പറയുന്ന ഒന്നിച്ച് കൂട്ടായ ജീവിതത്തെ തടസ്സം നിൽക്കുന്ന, ഒരുമിച്ചുള്ള ഏതെങ്കിലും തരത്തിലുള്ള ജീവിതത്തെ തടസ്സം നിൽക്കുന്ന മതമാണ് നമ്മൾ ഇന്ന് പറയുന്ന ഹിന്ദു മതം. അതിൽ പ്രധാനപ്പെട്ട കാര്യം ഹിന്ദുമതം എന്നുള്ള ഉണ്ടോ ഞാൻ പറയല്ലോ, അത് വീണ്ടും തർക്ക വിഷയമാണ്. പക്ഷേ മതത്തെക്കാളേറെ ഈ ഇന്ത്യൻ ജീവിതത്തിൽ പ്രമുഖമായിരുന്നത് ജാതിയാണ്. ജാതി എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും ജാതിക്കെതിരെ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല കേട്ടോ, അത് ബ്രാഹ്മണിസമാണ്, ബ്രാഹ്മണിക്കൽ എന്ന ചാതുർവർണ്ണ സിദ്ധാന്തമാണ്. ഈ ചാതുർവർണ്ണ സിദ്ധാന്തത്തിന് പുറത്താണ് മതവിശ്വാസം ഒക്കെ തന്നെ, അതിൽ പ്രധാനം ചാതുർവർണ്ണയമാണ്. ആ ഇന്ന് ഇന്ത്യയിൽ നിങ്ങൾ മതവിമർശനം നടത്തുന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം മതത്തിനേരെ, മതത്തിനേരെ എന്ന് പറഞ്ഞാലും കാര്യമുണ്ട് കേട്ടോ, മതത്തിനെ മൃദു ഈ അല്ല ജാതിക്കേരെ മതവിശ്വാസത്തിനെ എതിർക്കണമെങ്കിൽ ജാതിക്കേരെ എന്ന് വേണം നിങ്ങൾ ആരംഭിക്കാൻ. എന്നാൽ ജാതിക്കേരെ എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല, ജാതിക്കേരെ വെറുതെ ഏതെങ്കിലും ജാതിക്കേരെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിൽ ജാതി വ്യവസ്ഥയെ ഇവിടെ ആയിരക്കണക്കിന് നൂറ്റാണ്ടുകളായിട്ട് സംരക്ഷിച്ച് നിർത്തുന്ന ബ്രാഹ്മണാധീശത്വത്തിനും ബ്രാഹ്മണാധിപത്യത്തിനും ബ്രാഹ്മണ മതത്തിനും എതിരായിട്ട് നിലകുന്നുകൊണ്ട് മാത്രമേ അതിനെ വിമർശിച്ചുകൊണ്ട്, ബ്രാഹ്മണർ എന്ന് പറഞ്ഞാൽ ഇന്നുള്ള ബ്രാഹ്മണരെ നമ്പൂരിക്കുക എന്നുള്ള അർത്ഥമല്ല കേട്ടോ, ബ്രാഹ്മണ ഒരു ഐഡിയോളജിയാണത്. ആ ബ്രാഹ്മണ മതത്തിനെതിരായിട്ട് ആക്രമിച്ചുകൊണ്ട് അതിനെ വിമർശിച്ചുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് ഇന്ത്യയിൽ മതവിമർശനം ആരംഭിക്കാൻ പറ്റൂ. അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് എനിക്ക് പറയാനുള്ള. മതം എന്ന് പറയുന്നത് അങ്ങനെയാണ്, നമുക്കതൊക്കെ വഴിയെ ഇത് രവീന്ദ്രൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ വീണ്ടും വരേണ്ടി വരും. അപ്പോൾ അതിൽ വേറൊരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ, ഇന്ത്യയിൽ ഈ മതം അത്ര തന്നെ പ്രധാനമല്ലാത്തതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ട്, ദൈവവിശ്വാസം ഉണ്ടെങ്കിലേ ഹിന്ദു ആകുന്നു. അത് വളരെ വലിയ ഒരു അബദ്ധധാരണയാണത്. ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ഹിന്ദുമതത്തിൽ തന്നെ പെട്ട ബഹുഭൂരിപക്ഷം വിഭാഗങ്ങളും മതവിരുദ്ധമാണ്. ഇവിടെ അതിൻ്റെ തത്വചിന്താ പദ്ധതികളെടുത്താൽ ഈ ഈശ്വര വിശ്വാസ വിരുദ്ധമാണ്, നിരീശ്വരവാദപരമാണ്. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം നിങ്ങൾ ശങ്കരനടക്കമുള്ള ഈ വേദാന്തികളെ നോക്കുക. വേദാന്തികളെ എടുത്താൽ തന്നെ വേദാന്തികൾ തന്നെ, വേദാന്താണല്ലോ ഹിന്ദുമതത്തിന് ഏറ്റവും വലിയ എന്താ പറയുക മുഖമായിട്ട് പറയുന്നത്. ഈ വേദാന്തികൾ സാധാരണ ആളുകൾ ധരിക്കുന്ന പോലെ ദൈവവിശ്വാസികളല്ല, വേദാന്തം ദൈവവിശ്വാസത്തിനെതിരാണ്. ഒരു വിഖ്യാതമായ വാദമുണ്ട് വേദാന്തികളൊക്കെ സ്ഥിരമായിട്ട് പറയുന്നത്. ഇപ്പോൾ ഈ സൃഷ്ടിയെക്കുറിച്ച് പറയുന്നൊരു വാദം, നമ്മൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്നൊക്കെ പറയുന്നതിനായിട്ട് വാദം, അതിന് സാധാരണ പറയുക കൊശവൻ കുടവുണ്ടാക്കുന്ന ഉള്ളിടത്തിലാണ് പറയുക. അപ്പോൾ കൊശവൻ കുടവുണ്ടാക്കുന്ന പോലെ ദൈവം ഈ ലോകത്തെയും മനുഷ്യനെ സൃഷ്ടിച്ചാണെങ്കിൽ പിന്നെ ദൈവമില്ലെന്ന് അവർ പറയും. എന്താ കാരണം എന്ന് പറഞ്ഞാൽ, കൊശവനൊരു കുടവുണ്ടാക്കുന്ന കൊശവനൊരു ആവശ്യമുള്ളതുകൊണ്ടാണ്, അയാൾക്കൊരു അഭാവമുള്ളതുകൊണ്ടാണ്. ഈ അഭാവത്തിൽ നിന്നുകൊണ്ട്, ഇത് വളരെ സങ്കീർണമായ ലോജിക്കാട്ടോ, അഭാവത്തിൽ നിന്നാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അയാൾ സർവ്വസമ്പൂർണ്ണനല്ല. നിങ്ങൾക്ക് ദൈവമാണെങ്കിൽ ദൈവം എന്തായിരിക്കണം? സർവ്വസമ്പൂർണ്ണം, സർവ്വവ്യാപിയായിരിക്കണം. അപ്പോൾ അങ്ങനെ ദൈവത്തിന് അഭാവമുണ്ട്, മനുഷ്യൻ സൃഷ്ടിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ദൈവം സർവ്വസമ്പൂർണ്ണ സർവ്വവ്യാപിയല്ല ആ ദൈവം എന്നാണ്. അപ്പോൾ പിന്നെ ദൈവമില്ല.
അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് വേദാന്തികളുടെ തന്നെ ആർഗ്യുമെൻ്റാണ്. അപ്പോൾ ദൈവവിരുദ്ധമായിട്ടുള്ള നിലപാടുകളാണ് ഇന്ത്യയിലെ ഹിന്ദുമതം എന്ന് നമ്മൾ പറയുന്ന ആ കൊടക്കയുള്ള പല തത്വചിന്താ സരണികളും സ്വീകരിച്ചിട്ടുള്ളത്. അതിന് പുറത്ത് ബുദ്ധമതമൊക്കെ വേറെ ഉണ്ട് കേട്ടോ, അത് വിട്ടുകളിയാ. ഇനി നിങ്ങളിപ്പോൾ ഈ ഭഗവത്ഗീതയിൽ നോക്കിയാൽ തന്നെ അതിനകത്ത് വളരെ ഗണ്ഡിതമായിട്ടുള്ള ഭൗതികവാദപരമായിട്ടുള്ള ഈ പ്രപഞ്ചോത്പത്തിയെക്കുറിച്ചുള്ള നിലപാട് കാണാം. പ്രകൃതി പുരുഷൻ സംയോഗത്തിൽ നിന്നാണ് പ്രകൃതി എന്ന ഈ പ്രപഞ്ചം ഉണ്ടായെന്നുള്ള വാദം നിങ്ങൾക്ക് അതിൻ്റെ ഇടക്ക് കാണാം. അതിൻ്റെ ഉള്ളിലുണ്ട് മൊത്തം ഭഗവത്ഗീത, അങ്ങനെയല്ലെങ്കിലും അതിനകത്തുണ്ട്. ഈ നിങ്ങൾ 13-ാം നൂറ്റാണ്ടിലെ കേരളത്തിലെ അനന്തപുരം പറഞ്ഞെടുത്തു കഴിഞ്ഞാൽ അതിൽ ക്ഷേത്രത്തിൽ പോകുന്നവരെക്കുറിച്ച് പറയുക, ദൈവത്തെ വന്ദിക്കുന്നവർ നിന്ദിക്കുന്നവർ ഒരുപോലെ പോകുന്നു പറഞ്ഞാൽ, അതിന് പ്രത്യേകിച്ച് നിന്ദിക്കുന്നവരെക്കുറിച്ചൊരു വിമർശനമൊന്നുമില്ല കേട്ടോ. വന്ദിക്കുന്നവരെ പോലെ തന്നെ നിന്ദിക്കുന്നവരും ക്ഷേത്രത്തിൽ പോകുന്നു എന്ന് പറയുക. അപ്പോൾ ഇന്ത്യയിലെ മതത്തിനകത്ത് ദൈവനിന്ദ എന്ന് പറയുന്നത് ഒരു വിഷയമല്ല, അതെന്താണ് പൊതുവിൽ സ്വാഭാവികമായി സ്വീകരിക്കപ്പെട്ടാണ്. അതേസമയം ജാത്യാചാരത്തെ ലംഘിക്കാൻ നിങ്ങൾ ഒരാളെ അനുവദിക്കില്ല. അത് ലംഘിച്ചാൽ നിങ്ങൾക്ക് മരണശിക്ഷയോ മറ്റ് കടുത്ത ശിക്ഷ ഉണ്ടാവും. പക്ഷേ മറ്റ് ദൈവനിന്ദയൊന്നും ഇവിടെ ഒരു വിഷയമേ അല്ല. ഇനി അത് പോട്ടെ, മറ്റൊരു കാര്യം കൂടി പറയാം നിങ്ങൾക്ക്. ഇവിടുത്തെ ഏറ്റവും വലിയ ഈ യുക്തിവാദത്തിൻ്റെയൊക്കെ ഭാരതീയമായ പാരമ്പര്യം അല്ലെങ്കിൽ ഭൗതികവാദത്തിൻ്റെ തുടർച്ച സാറെന്ന് പറയുമ്പോൾ ചാർവാകന്മാരൊക്കെയാണ്, ചാർവാകൻ എന്നാ പറയുക. ആളുകൾ മറന്നു പോകുന്നൊരു കാര്യം, ചാർവാകൻ ആ നമുക്ക് ചാർവാകത്തെക്കുറിച്ച് കാര്യമായിട്ടൊന്നും അറിയില്ല കേട്ടോ, രോഗായത്തെക്കുറിച്ചൊന്നും കൂടുതലൊന്നും അറിയില്ല. അതിനിയും പലതും ഗവേഷണം നടത്തി കണ്ടെത്തേണ്ടതൊക്കെയാണ്, ഇപ്പോഴും അറിയില്ലത്. അതിൽ ഈ ചാർവാകൻ പ്രത്യക്ഷപ്പെടുന്ന സന്ദർഭത്തിൽ ഈ ചാർവാകൻ ബ്രാഹ്മണനാണ്, അയാൾക്ക് ബ്രാഹ്മണ ഐഡൻറ്റിറ്റി ഉണ്ട്, ബ്രാഹ്മണനാണ്, ഒരു ബ്രാഹ്മണനാണ്. അത് ആ ചാർവാകൻ എന്ന് പറയുന്നത് ബ്രാഹ്മണനെക്കുറിച്ചാണ് പറയുന്നത്, അല്ലാതെ എന്തല്ല, ജാതിയില്ലാത്ത ഒന്നല്ല ആ ചാർവാകൻ പോലും ബ്രാഹ്മണനാണ്. ഇനിയിപ്പോൾ അതിലും വലിയൊരു രസമുള്ള കാര്യം ഞാൻ പറയാം. ഏറ്റവും വലിയ അവരുടെ യുക്തിവാദം, അവരുടെ ദൈവം ഇല്ലാന്ന് തെളി ആത്മാവില്ലാന്ന് തെളിയിക്കുന്നതിൻ്റെ അവരുടെ വാദം എന്താന്ന് പറഞ്ഞാൽ, ഞാൻ അവൻ്റെ തൊലി ഉരിഞ്ഞു, ഒന്നും പുറത്തു പോയില്ല. ഞാൻ അവൻ്റെ മാംസം ഉരിഞ്ഞു, ഒന്നും പുറത്തു പോയില്ല. അവൻ്റെ അസ്ഥികൾ മുറിച്ചു, ഒന്നും പുറത്തു പോയില്ല. അങ്ങനെ ആത്മാവില്ലാന്ന് സ്ഥാപിക്കുന്നതാണ്, ആത്മാവ് പുറത്തു പോയില്ല, ആത്മാവില്ല എന്ന് സ്ഥാപിക്കുന്നവരെങ്ങനെയാണ്. ഞാൻ പറഞ്ഞു വന്നത് ഇത് സാധാരണഗതിയിലൊരു സാധാരണ മനുഷ്യർക്കൊന്നും കഴിയുന്ന കാര്യമില്ല. ഏതെങ്കിലും രാജാവോ അധികാരത്തിൽ നിൽക്കുന്ന ഒരാൾക്കൊക്കെ മാത്രമേ ഒരാളുടെ തൊലി ഉരിയാനും മാംസം ഇറക്കാനൊക്കെ പറ്റൂ. അതുകൊണ്ട് ഭൗതികവാദം എന്ന് പറയുന്നത് അല്ലെങ്കിൽ യുക്തിവാദം എന്ന് പറയുന്നത് എക്കാലവും പുരോഗമനപരമായി ആയിരിക്കണം എന്നൊന്നും നിങ്ങൾ ശരിക്കേണ്ട കാര്യമില്ല. അതങ്ങനെയൊന്നും ആവണമെന്നില്ല, അതിന് വളരെ നിഷേധാത്മകമായ പങ്കും വഹിക്കാം. ഞാൻ പറഞ്ഞു രവീന്ദ്രൻ്റെ ഒരു ഞാൻ അയാളുടെ അയാൾ നൂറുകണക്കിന് ഇതിറക്കുന്നുണ്ട്, അതെല്ലാം കണ്ടാൽ പിന്നെ നമ്മുടെ ജീവിതം അതിനെ സമയം ഉണ്ടാവും. മാത്രമല്ല അതിന് രണ്ട് ഒരു കാമണിക്കൂർക്കുള്ളിൽ കാണാൻ പറ്റില്ല, കാരണം മുഴുവൻ വളരെ വ്യാജ എന്താ സൂത്ര ഈ ആർ എസ് എസിനെ പോലെ തന്നെ ശൃഗാല ബുദ്ധിയിലുണ്ടാക്കുന്ന സാധനമാണ്. വസ്തുതകളെ വളരെ വളച്ചൊളിച്ചും വിവരക്കെടുക്കായിട്ട് വരുന്നതാണ്, നമുക്ക് മുഴുവൻ കണ്ടിരിക്കാനുള്ള ക്ഷമയൊന്നും നമുക്ക് കിട്ടില്ല. അപ്പോൾ അതിൽ അയാൾ പറയുന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ, ഈ മതവും ഹിന്ദുരാഷ്ട്രവാദത്തെ മതവും പിന്നെ രാഷ്ട്രീയമായിട്ട് വേർതിരിക്കേണ്ട കാര്യമില്ല, രാഷ്ട്രീയമല്ലെന്നാണ് പറയുന്നത്. അപ്പം അത് ഇതിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് നോക്കിയാൽ മനസ്സിലാവണമെങ്കിൽ നല്ല ഏറ്റവും എളുപ്പമുള്ള കാര്യം ഞാൻ പറയാം. അയാൾ ഹിന്ദുമതത്തോട് വളരെ പലപ്പോഴും ഹിന്ദു ഇവരോട് വളരെ എന്താ പറയുക സോഫ്റ്റ് ആയിട്ടുള്ള സംവിധാനം സ്വീകരിക്കുന്നത് എനിക്ക് തോന്നുന്നു, അല്ലാത്ത അയാളുടെ വീഡിയോ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നൂറുകണക്കിന് ഇറക്കിയ സ്ഥിതിയിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. പൊതുവിലയാൾ ഞാൻ കണ്ടതിലൊക്കെ ഒരു സോഫ്റ്റ് സമീപനം എടുക്കുന്നത്. പക്ഷേ അതേസമയം ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഹിന്ദുമതത്തോട് അയാൾ സോഫ്റ്റ് സമീപനം എടുക്കുന്നതുകൊണ്ട് ഒരു മതത്തോട് സോഫ്റ്റ് സമീപനം എടുക്കുന്നൊരു കുഴപ്പമുള്ള കാര്യമില്ല, അത് ആളുകളുടെ ഇഷ്ടമാണ്. പക്ഷേ അതോടൊപ്പം തന്നെ പരമതത്തോട് അന്യമതത്തോട് കഠിനമായ വിയോജിപ്പ് വെറുപ്പും അയാൾ എന്ത് ചെയ്യുന്നത് പ്രകടിപ്പിക്കുന്നുണ്ട്. ഇസ്ലാം മതത്തോട് ഇസ്ലാം എന്ന് പറഞ്ഞ ആൾക്ക് ഭയങ്കര എന്താണ് വളരെ കഠിനമായിട്ടുള്ള എതിർപ്പുള്ളൊരു സംഭവമാണ് ഇസ്ലാം. ലോകത്തിലെല്ലാ മോശങ്ങളുടെയും പര്യായമാണ് ഇസ്ലാം എന്ന് പറയുക. അതുകൊണ്ടാണല്ലോ എന്താ ഖാൻ എന്നുള്ള ഒരു പേര് കണ്ടപ്പോൾ ആ ഖാൻ എന്നുള്ള പോലും എന്താ ചെങ്കിസ്ഖാൻ മുസ്ലിമാണെന്ന് പറഞ്ഞത്. ലോകത്തിലെല്ലാ വൃത്തികേടുകളുടെയും പര്യായം ഇസ്ലാമാണെന്നുള്ളതാണ് അയാൾ പറയുക. അതാണ് ഒരു പ്രശ്നം. പക്ഷേ ഇതേ ആളുകൾ നിങ്ങൾ നോക്കേണ്ട കാര്യം, അയാൾ ഇപ്പോഴിറക്കുന്ന പല വീഡിയോയും ഏറ്റവും കൂടുതൽ വാഴ്ത്തുന്നത് ഇസ്രായേലിനെയാണ്. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ജൂതമത രാഷ്ട്രമാണ്, അത് പലരും ശ്രദ്ധിക്കാറുണ്ട്. ജൂതമത രാഷ്ട്രമാണത്. അപ്പോൾ ഒരു ജൂതമത രാഷ്ട്രത്തെയാണ് അയാൾ ഏറ്റവും കൂടുതലായിട്ട് വാഴ്ത്തുന്നത്. പിന്നെ അതിൽ വേറൊരു പ്രശ്നം കൂടിയുണ്ട്, ജൂതമത രാഷ്ട്രത്തെ അയാൾ വാഴ്ത്തുന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല, അത് ഇസ്ലാമിനെതിരായിട്ട് നിൽക്കുന്നതുള്ളതാണ് അയാളുടെ പ്രശ്നം. ഈ പറയുന്ന മുഴുവൻ സാധാരണഗതിയിൽ പൊളിയാണ്, കാരണം ജൂതമതം ഒരിക്കലും അല്ല ഇസ്ലാം മതം ഒരിക്കലും ജൂതമതത്തിനെതിരായിട്ടുണ്ടായ ഒരു മതമല്ല. ഇസ്ലാം ചരിത്രത്തിൽ ഒരിക്കലും ജൂതമതത്തിനെതിരായിട്ട് എവിടെയെങ്കിലും ചെറിയ സംഘടന ഉണ്ടായിട്ടൊന്നും എനിക്കറിയില്ല, പക്ഷേ ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഒരു സംഘർഷവും ജൂത ഇസ്ലാം തമ്മിൽ ഉണ്ടായിട്ടില്ല. ജൂതമതത്തെ ചരിത്രത്തിൽ മുഴുവൻ എതിർത്തിട്ടുള്ളത് പാശ്ചാത്യ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ കുഴപ്പമുണ്ടോ, കിഴക്കൻ ക്രിസ്ത്യാനികളുള്ള പാശ്ചാത്യ ക്രിസ്തുമതമാണ്, കൊളോണിയൽ യൂറോപ്പിലെ യൂറോപ്യൻ ക്രിസ്തുമതമാണ്, അല്ലാതെ ഇവിടെയുള്ള ആളുകളല്ല. അതിന് ഇയാൾക്ക് അറിയാത്തൊരു കാര്യം പറയാം, അയാൾക്ക് ചരിത്രം പഠിക്കണ അയാൾ എന്താന്ന് പറഞ്ഞാൽ, നമ്മൾ ഇവിടത്തേക്ക് വാസ്കോഡി ഗാമ വരുന്ന സമയത്ത് അവിടുത്തെ ഫിലിപ്പ് രാജാവ്, പോർച്ചുഗീസ് ഫിലിപ്പ് എന്നാൽ എൻ്റെ പേര് ഫിലിപ്പിലാണ് മാനുവലാണ്, എന്തായാലും രാജാവ് നൂറുകണക്കിന് ജൂതന്മാരെയും മൂറുകളെയും നാട് കടന്നിട്ടുണ്ട്.
നൂറുകൾ എന്ന് പറഞ്ഞാൽ ആരാണെന്നറിയോ? നൂറെന്ന് പറഞ്ഞാൽ ഇസ്ലാമാണ്. നൂറുകണക്കിന് ജൂതന്മാരെയും നൂറുകളെയും നാട് കിടത്തേണ്ട ആൾ. ജൂതന്മാരും നൂറുകളും ഒരുപോലെ അവർക്കെന്തായിരുന്നു? ശത്രുക്കളായിരുന്നു. ഇപ്പം എന്തുകൊണ്ടാണ് ഇവർക്ക് ഈ നൂറുകൾ ഇസ്ലാം ശത്രുവായെന്നറിയോ? ഈ യൂറോപ്പ് അന്ധകാരത്തിലിരുന്ന കാലത്ത് അവർക്ക് കപ്പലോട്ടത്തിലൂടെയൊക്കെ ലോകത്തിൻ്റെ അറിവും വെളിച്ചവുമൊക്കെ എത്തിച്ചതും വ്യാപാര വിഭാഗമായിരുന്നു യൂറോപ്യൻ സമൂഹം, അല്ല ഇസ്ലാം അറേബ്യൻ സമൂഹം. ഈ വ്യാപാരം പിടിച്ചെടുക്കുകയായിരുന്നു ആർക്ക് ആദ്യ ആവശ്യം. ഈ അറബുകൾ വ്യാപാരത്തിൽ പ്രമുഖമായിരുന്നുകൊണ്ട് തന്നെ അറബുകളെ വ്യാപാരം നിഷ്കാസനം ചെയ്ത് പിടിച്ചെടുക്കലായിരുന്നു ആരുടെ ആവശ്യം? ഈ യൂറോപ്പിൻ്റെ ആവശ്യം, യൂറോപ്യൻ സാമ്രാജ്യത്തിൻ്റെ ആവശ്യം. അതിനുമുമ്പ് അറബ് ഏടിയും ഒരു രാഷ്ട്രവും രാജ്യവും പിടിച്ചടക്കിയിട്ടൊന്നുമില്ല. അവർ കച്ചവടം നടത്തും പോവും. അതിനു പകരം രാജ്യത്തെ പിടിച്ചടക്കി അറബ് മുസ്ലിങ്ങളെ മുഴുവൻ പുറത്താക്കുക, അവരെ മൂറുകളെന്നാണ് ഈ പോർച്ചുഗീസുകാരൊക്കെ വിളിച്ചിരുന്നത്. മൂറുകളെ പുറത്താക്കുക എന്നുള്ളതായിരുന്നു അവരുടെ. ഇപ്പം നിങ്ങൾ ഈ ഗുണ്ടർത്ത് വായിച്ചാൽ തന്നെ അറിയാം, ഈ കബ്രാളിന് കൊടുത്ത നിർദ്ദേശങ്ങളിലൊന്ന് നിങ്ങളെന്താ വിശേഷാൽ മക്കാർ ശിക്ഷിക്കണമെന്നാണ്. അവരാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ശത്രു എന്നുള്ളതാണ്. യൂറോപ്യൻ വിശ്വാസത്തിൽ, ക്രിസ്ത്യൻ വിശ്വാസത്തിൽ ഷൈലോക്കാണ് അവർക്ക് ജൂതൻ. ജൂതൻ്റെ പര്യായമാണ് ഷൈലോക്ക്. ഷൈലോക്ക് ഏറ്റവും വൃത്തികെട്ട ഒരു കഥാപാത്രമായിട്ടാണല്ലോ അതിൽ വരുന്നത്. അത് അവരുടെയാണ്. അപ്പോൾ ഈ ആ തുടക്കം മുതൽ തന്നെ അവർക്ക് അങ്ങനെയാണ്. ഇനിയിപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഇവിടത്തേക്ക് വരിക, ജൂതമത സ്ഥാപനത്തിലേക്ക് വരിക. ജൂതന്മാർക്ക് വിചാരിച്ചാലൊന്നും ലോകത്തിൽ അന്നൊരു ഇത് സ്ഥാപിക്കാൻ പറ്റുമായിരുന്നില്ല. ഇയാൾ പറയുന്നത് ജൂതന്മാരെ വളരെ, അവർ സ്ഥലം വാങ്ങിച്ചു, പിന്നെ അവിടെ പാലസ്തീനിൽ നിന്ന് സ്ഥലം വാങ്ങിച്ചു താമസിച്ചു, അതിനെന്താ കുഴപ്പമെന്നാണ്. അപ്പോൾ ഇയാളോട് തിരിച്ച് നമ്മൾ ചോദിക്കുന്നുണ്ട്. ഇയാൾ CAA എതിരാണ് കേട്ടോ, അനുകൂലമാണ്. അതിന് ഏറ്റവും വലിയ രസം ഇയാളോട് ചോദിക്കുന്നുണ്ട്, ഇയാളുടെ നേതാവ് മോഡി പാകിസ്ഥാനിൽ നിന്നും ഇറാനിൽ നിന്നും കുറേ ആളുകൾ ഇവിടെ വന്നിട്ട് ഏതെങ്കിലും പ്രദേശം മുഴുവൻ സ്ഥലം വില കൊടുത്ത് വാങ്ങിച്ചാൽ അങ്ങനെ ഉദിക്കുമെന്നുള്ളതാണ്. അത് രാഷ്ട്രീയത്തിൻ്റെ ബാലപാഠം പോലും അറിയാതെ എന്നാൽ വെറുതെ എന്തെങ്കിലുമൊക്കെ പറയുകയാണ് ഇയാളെ ചെയ്യുന്നത്. അവിടെ പോയിട്ട് അത് വാങ്ങിക്കാൻ കഴിഞ്ഞാൽ അവർക്ക് എന്തുകൊണ്ടാണ്? പാലസ്തീൻ അന്ന് ബ്രിട്ടനാണ്, ബ്രിട്ടീഷ് അധിനിവേശത്തിൻ്റെ കീഴിൽ നിൽക്കുന്നതാണ് ഈ പ്രദേശങ്ങളൊക്കെ തന്നെ. അപ്പോൾ ബ്രിട്ടനാണ് അതിന് ഒത്താശ ചെയ്ത് കൊടുക്കുന്നത്. ഈ രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം ബ്രിട്ടനും അമേരിക്കയും ചെയ്ത് നടത്തിയ ഒരു ഗൂഢാലോചനയുടെ ഫലമാണ് പാലസ്തീൻ, അല്ല ഇസ്രായേൽ. അതെന്തുകൊണ്ട് അങ്ങനെയെന്നറിയോ? അത് അറിയണമെങ്കിൽ ഇയാൾക്ക് ഒട്ടും അറിയാത്ത പൊളിറ്റിക്കൽ എക്കോണമി എന്നൊരു സാധനമുണ്ട്, അതറിയണം. അതായത് 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടൻ ലോകത്തെ കീഴടക്കിയത് കൽക്കരി ഉപയോഗിച്ചുകൊണ്ടാണ്. വ്യവസായത്തിന് ഊർജ്ജമാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്രോതസ്. കൽക്കരിയായിരുന്നു ബ്രിട്ടീഷുകാരുടെ സ്രോതസ്, ഊർജ്ജ സ്രോതസ്. അമേരിക്ക ലോകം മുഴുവൻ കീഴടക്കുന്നത് കൽക്കരി കൊണ്ടല്ല, എണ്ണ കൊണ്ടാണ്. ലോകത്തിലെ ആദ്യത്തെ ബഹുരാഷ്ട്ര കുത്തക ഈ 1900-ത്തിനടുത്ത് സ്ഥാപിച്ചതാണത്. സ്റ്റാൻഡേർഡ് ഓയിലാണ് ഈ പുതിയ കാലത്തിൻ്റെ. അപ്പോൾ ഈ ഓയിലായിരുന്നു, എണ്ണയായിരുന്നു അമേരിക്കൻ സാമ്രാജ്യത്തിൻ്റെ മുഴുവൻ അടിസ്ഥാനവും ഊർജ്ജ സ്രോതസ്സും. അപ്പം അതുകൊണ്ട് തന്നെ ഈ അറബുകളുടെ ഭാഗ്യദോഷത്തിന് എണ്ണ കണ്ടെത്തിയത് അറേബ്യയിലാണ്, അവരുടെ ഗതികേടിന്. അപ്പം അതുകൊണ്ട് അറേബ്യയിലെ രാഷ്ട്രീയം കൈകാര്യം ചെയ്യേണ്ടത് അമേരിക്ക അടക്കമുള്ള സാമ്രാജ്യത്തെ രാജ്യങ്ങളുടെ ആവശ്യമായിരുന്നു. അങ്ങനെ അവരാണ്, അവരുണ്ടാക്കിയ ലോക്കൽ മാഫിയ ഗുണ്ടയാണ് ഇസ്രായേൽ. അമേരിക്കൻ പാശ്ചാത്യ സാമ്രാജ്യത്വ ശക്തികളുടെ ഒരു മാഫിയ ഗുണ്ടയായിട്ടാണ് അമേരിക്ക നിൽക്കുന്നത്, ഇസ്രായേൽ നിൽക്കുന്നത്. ആ ഇസ്രായേലിന് വേണ്ട എല്ലാം, നമ്മൾ നേരത്തെ പറഞ്ഞു ലോകത്തിലെല്ലാ ദുഷ്കൃത്യങ്ങളുടെയും പര്യായമാണ് ഇസ്ലാം എന്ന് ഇവർ കാണുന്നതിന് പകരം വേറൊന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ പാശ്ചാത്യ മുതലാളിത്തവും അമേരിക്കയും അവരുടെ കയ്യിലുള്ള സകല വിനാശകരമായ ആയുധങ്ങളും ടെക്നോളജിയും കൊടുത്തിട്ടാണ് ഇസ്രായേലിന് എന്ത് ചെയ്ത് വളർത്തി ഇവിടെ എത്തി. ഇപ്പോൾ അവർ പറഞ്ഞാലും കേൾക്കുമെന്നുള്ള കാര്യം സംശയമാണ്. അവരിവിടെ എത്തിച്ചത് അമേരിക്കയും പാശ്ചാത്യ മുതലാളിത്തം കൂടിയാണ്. അപ്പോൾ പാശ്ചാത്യ മുതലാളിത്തം ഉണ്ടാക്കിയ പൊളിറ്റിക്കൽ എക്കോണമി, ഈ പെട്രോ ഡോളർ എന്നൊക്കെ പറഞ്ഞ ഈ എണ്ണ രാഷ്ട്രീയത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാതെ ഇസ്രായേലിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഒരാൾക്ക് അവകാശമില്ല. അറിയാത്ത ആൾക്കാരെ ഓടിക്കണം. എന്താ അത് ഒരു വളരെ വൃത്തികെട്ടൊരു രാഷ്ട്രീയമാണ്, അത് അങ്ങനല്ല രാഷ്ട്രീയം നിൽക്കുന്നത്. അപ്പം ഇസ്രായേലിൻ്റെ പ്രശ്നം വെറും മതം മാത്രമല്ല, മതമാണത്, മതരാഷ്ട്രമാണത്. അത് കൂടാതെ കണ്ട് അത് മതം എന്ന് പറഞ്ഞാലും വേറെ കേട്ടോ, ഇസ്രായേലിന് വേറെ പ്രത്യേകത കൂടുണ്ട്. ഈ ക്രിസ്തു മതത്തിനും ഇസ്ലാം മതത്തിനും വേണമെങ്കിൽ അതിലേക്ക് നിങ്ങൾക്ക് ചേരാം. മതപരിവർത്തനം അനുവദിക്കുന്ന മതമാണ് ഈ ജൂതമതം എന്ന് പറഞ്ഞാൽ. നമ്മുടെ ജാതി പോലെയാണ്, അതിൽ ജനിച്ചവർക്ക് മാത്രം എന്ത് ചെയ്യാൻ പറ്റും, അതിലങ്ങാകാൻ പറ്റും. പുറമേ നിന്നൊരാൾക്ക് അതിൻ്റെ അകത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല, ചേരാൻ പറ്റില്ല. ഒരു വംശീയതയാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ബൈബിളിൽ ആദ്യത്തെ ഏറ്റവും കഠിനമായ വംശീയതയുടെ തുടർച്ചയായിട്ട് നിൽക്കുന്നൊരു മതമാണ് ജൂതമതം. അതിൻ്റെ പര്യായമാണ് അവർ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ എല്ലാ ഇതിൻ്റെയും പര്യായമായിട്ടാണ് ഇസ്രായേൽ എന്ത് ചെയ്യുന്നത്, നിൽക്കുന്നത്. ഈ പ്രശ്നത്തെയൊക്കെയാണ് അയാൾ എന്ത് ചെയ്യുന്നത്, മൂടിവെക്കുന്നത്. ഇസ്രായേലാണ് അയാളുടെ ഇന്നത്തെ എല്ലാറ്റിലും ഏറ്റവും വലിയ എന്താ ആരാധന പാത്രം. ഇനിയിപ്പോൾ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു കാര്യത്തിലേക്ക് കടന്നാൽ, ഇപ്പോൾ അവസാനമായിട്ട് നമുക്ക് പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് കടന്നാൽ, ഇയാൾ ഇതിനൊക്കെ ഉപയോഗിക്കുന്ന ഇവരൊക്കെ ഉണ്ടെന്ന് പറയുന്നത് ശാസ്ത്രത്തിൻ്റെ വക്താവാണെന്ന് ഇവർ പറയുക. ഭയങ്കര ശാസ്ത്രമാണ് ഇവരൊക്കെ പറയുന്നത്. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും, പല വിവരമില്ലാത്ത പല കാര്യമൊക്കെ ഒരു ഭയങ്കര വിവരമൊക്കെ പറയും. പക്ഷേ അതിൽ
ശാസ്ത്രം അല്പം അറിയുന്ന ആൾക്കാർക്കറിയാം, ഇന്നത്തെ ശാസ്ത്രം അറിയുന്ന ആൾക്കാർക്കറിയാം, ഇത് ഒരു പത്താം ക്ലാസ് പാഠപുസ്തകത്തിലെ എന്നോ കാലഹരണപ്പെട്ട വിവരം കെട്ട ശാസ്ത്രബോധമാണ് ഇയാളൊക്കെ നയിക്കുന്നത്. ഉദാഹരണത്തിന് ഈ ക്ലാസിക്കൽ ബലയാന്തരം എന്നൊക്കെ പറയും, ഈ ന്യൂട്ടോണിയൻ കാലത്തെ ബലയാന്തരം ഉണ്ട്, അതൊക്കെ ഇരുപതാം നൂറ്റാണ്ടിൽ ഐൻസ്റ്റീനും ക്വാണ്ടം മെക്കാനിക്സൊക്കെ വന്നതോടുകൂടി എന്തായി കഴിഞ്ഞു, കാലഹരണപ്പെട്ട് കഴിഞ്ഞു. പഴയ കോഷ്വാലിറ്റി, ഈ റേഷനലിസത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനമായിട്ട് പറയുന്ന കോസാലിറ്റി, കോസ് എഫക്റ്റ് തമ്മിലുള്ള ബന്ധമാണ്, ആ പഴയതല്ല ഇന്ന്. അത് ആൾക്ക് അറിയില്ല. ഇപ്പോൾ അതൊന്നും വിശദമായിട്ട് നമുക്കിപ്പോൾ പറയാനും അയാളെ ബോധ്യപ്പെടുത്താൻ നമുക്ക് പറ്റില്ല. അയാൾ ഏതെങ്കിലും പ്രൊഫസർ എടുത്ത് പോയിട്ട് പഠിക്കട്ടെ, ഏതെങ്കിലും ഫിസിക്സ് പ്രൊഫസറോട് ചോദിച്ചാൽ അവർ പറഞ്ഞു കൊടുക്കും. ഈ കോസാലിറ്റി ഒന്നുമല്ല, എന്ത് ഈ യുക്തിവാദികൾ പറയുന്ന കോസാലിറ്റി തന്നെ എന്തായിട്ടുണ്ട്, ഈ കോസ് എഫക്റ്റ് തമ്മിലുള്ള ബന്ധമൊക്കെ പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഇത് മാത്രമല്ല, ഈ കോംപ്ലിമെൻ്റാരിറ്റി, സൂപ്പർ പൊസിഷൻ, എൻറ്റാങ്കിൾമെൻറ്റ് എന്നൊക്കെ പറഞ്ഞു ഈ അടുത്ത കാലത്താണ് എൻറ്റാങ്കിൾമെൻറ്റൊക്കെ സ്ഥാപിക്കപ്പെടുന്നത്. എൻറ്റാങ്കിൾമെൻറ്റ് ഇതൊക്കെ കേട്ടാൽ വളരെ ലളിതമായ പദമാണ്. ഇതിൻ്റെ അകത്തുള്ള രാഷ്ട്രീയം ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പത്തൊമ്പതാം നൂറ്റാണ്ടിലെ ശാസ്ത്രവുമായിട്ട് ഇതിനെ ചിന്തിക്കുന്ന എന്നാൽ ഈ കടലും കടലാടിയും പോലുള്ള ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ യോജിപ്പുണ്ടാവാം, കടലും കടലാടിയും പോലുള്ള വ്യത്യാസമുണ്ട് ഈ രണ്ട് ശാസ്ത്ര ധാരകൾക്കും ശാസ്ത്രത്തിൻ്റെ ചിന്തകൾക്കും. അപ്പോൾ അതിനൊരു അത് മനസ്സിലാക്കാൻ ചെറിയ എളുപ്പം കൂടി ഞാൻ പറഞ്ഞല്ലോ, ഈ ക്വാണ്ടം ബലയന്ത്രത്തിൻ്റെ പിതാവായിട്ട് പറയുന്ന ആൾ നീൽസ് ബോർ എന്ന് പറഞ്ഞ ആളാണ്. നീൽസ് ബോറിൻ്റെ അടുത്ത് തന്ന ഏതെങ്കിലും ഒരു പുതിയ സിദ്ധാന്തമായിട്ട് ആരെങ്കിലും ചെന്നാൽ അയാൾ ഉടനെ ചോദിക്കുക, ഈസ് ഇറ്റ് മേഡ് എന്നാണ് ചോദിക്കുക, അത് ഭ്രാന്തമാണെന്ന് ചോദിക്കുക. എന്താ പറഞ്ഞാൽ ഭ്രാന്തന്മാരുടെ സിദ്ധാന്തം വേണമെന്നുള്ള അർത്ഥമല്ല, നിലനിൽക്കുന്ന യുക്തിയെ ഭ്രാന്തമായി അതിലംഘിക്കുന്ന എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അതുവരെയുള്ള ശാസ്ത്രയുക്തിയെ, പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ശാസ്ത്രയുക്തിയെ ഭ്രാന്തമായ രീതിയിൽ അതിലംഘിക്കുന്ന ഒന്നാണ് ക്വാണ്ടം ബലയത്തിൻ്റെ യുക്തി. അങ്ങനെയുള്ളത് മാത്രമേ എനിക്ക് കാണൂ, അല്ലാത്ത കാണണ്ട, പഴയതാണ്, കാര്യമില്ലെന്നാണ് നീൽസ് ബോർ പറയുക. അപ്പോൾ ഇന്നത്തെ ശാസ്ത്രത്തിന് ഇന്ന് ഭൗതികതയെക്കുറിച്ച്, റിയാലിറ്റിയെക്കുറിച്ച്, ഓബ്ജക്റ്റീവ് റിയാലിറ്റി, വസ്തുനിഷ്ഠ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ഇതൊന്നും പത്തൊമ്പതാം നൂറ്റാണ്ടിൽ നിൽക്കുന്ന ഒരു ധാരണയല്ല ഇന്നിലൊക്കെ നിൽക്കുന്നത്. ഈ സ്ഥലകാലങ്ങൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച്, ഊർജവും പദാർത്ഥവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഒക്കെ തന്നെ പത്തൊമ്പതാം നൂറ്റാണ്ടിലെ ഇയാൾ ഒക്കെ ആധാരമാക്കുന്ന ക്ലാസിക്കൽ ബലതന്ത്രത്തിൻ്റെ ഇതിൽ നിന്ന് വളരെ മൗലികമായ വ്യത്യസ്തമായ ഒരു ഇതാണുള്ളത്. ഇപ്പോൾ ഇതൊക്കെ എന്നോട് നിങ്ങൾ ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റുന്ന ചോദിക്കും, എനിക്ക് പറയാൻ പറ്റില്ല. എനിക്കെന്നല്ല, ഇന്നത്തെ സാധാരണ ഒരു പ്രൊഫസർക്ക് പോലും ഇതൊന്നും പറയാൻ പറ്റില്ല. വളരെ സങ്കീർണമായ ഗണിതശാസ്ത്ര ധാരണകളുണ്ടെങ്കിൽ ഇത് പറയാൻ പറ്റും. പക്ഷേ ഇവരി പറയുന്ന വിവരക്കടലാന്ന് എനിക്കറിയാം, അത് മനസ്സിലാക്കാനുള്ള ശാസ്ത്ര ധാരണ എനിക്കുണ്ട്. അല്ലാതെ ഇവർ ഇത് അതിനപ്പുറം എന്താ നിങ്ങൾ എന്നോട് വിശദമായി ചോദിച്ചാൽ ഞാൻ വിഷമിച്ചു, കാരണം പറയാൻ കഴിയില്ല, അത്ര എളുപ്പമല്ല ഇത്. വളരെ സങ്കീർണമാണ് അതിൻ്റെ ഗണിതശാസ്ത്ര സമസ്യകളൊക്കെ. ഇപ്പോൾ ഷ്രോഡിംഗർ എന്താ ഈ ഞാൻ പറഞ്ഞില്ലേ, ഈ സൂപ്പർ പൊസിഷൻ എന്നൊക്കെ പറഞ്ഞാൽ അതിന് ഷ്രോഡിംഗർ സ്കാറ്റ് എന്ന് പറഞ്ഞു, പൂച്ച ഒരേ സമയത്ത് മരിച്ചതാണെന്നും ജീവിച്ചതാണെന്നും പറയാൻ പറ്റും എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളെങ്ങനെയാണ് ഒരാൾക്ക് ബോധ്യപ്പെടുത്തുക? എനിക്ക് തന്നെ ബോധ്യപ്പെട്ടില്ല. അതൊക്കെ ശാസ്ത്രത്തിൻ്റെ പുതിയ പല ഒരു ചിന്താ പരീക്ഷണമാണ്. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, ക്വാണ്ടം ബലാന്തരത്തിൽ എന്ന് പറഞ്ഞാൽ ഒരേ കണികക്ക് രണ്ട് സ്ലിറ്റിലൂടെ ഒരേ സമയത്ത് സഞ്ചരിക്കാൻ പറ്റും. ഒരു സ്ഥലത്തല്ല, ഒരേ സാധനത്തിന് നമ്മളെ പ്രേതം എന്നൊക്കെ പറയുന്നില്ലേ, ഒരു സ്ഥലത്തല്ല, രണ്ട് സ്ലിറ്റിലൂടെ ഒരേ കണിയൊക്കെ ഒരേ സമയത്ത് സഞ്ചരിക്കാൻ പറ്റും. ഇതൊന്നും നമ്മുടെ പഴയ ധാരണ വശമൊന്നും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. വസ്തുനിഷ്ഠതയെക്കുറിച്ച്, ഇനി സ്ഥലകാലങ്ങളെക്കുറിച്ച്, സ്ഥലകാലങ്ങളെക്കുറിച്ചുള്ള എൻറ്റാങ്കിൾമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞാൽ, ഈ എൻറ്റാങ്കിൾ ചെയ്യപ്പെട്ട രണ്ട് കണികൾ, അത് നിങ്ങൾ സ്ഥലത്തിലും കാലത്തിലും ഒരു പതിനായിരക്കണക്കിന് പ്രകാശ വർഷങ്ങൾ കാലം കൊണ്ടുവച്ചാൽ ഇവിടെ നടക്കുന്നൊരു മാറ്റം അപ്പോഴവിടെ അറിയുമെന്ന് പറഞ്ഞത്. പ്രകാശം സഞ്ചരിച്ചതിന് പതിനായിരവും ഇരുപതിനായിരവും വർഷം കഴിയാണ്. അതെങ്ങനെ അറിയുന്നത്? ഇപ്പോൾ എനിക്കല്ല, ശാസ്ത്രത്തിന് പോലും അതിൻ്റെ വിശദീകരണം വസ്തുതാപരമായി തെളിയിക്കപ്പെടുന്നു. അതിൻ്റെയൊക്കെ ഭാഗമാണ് ഇപ്പം നിങ്ങളീ പറയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ നടക്കുന്നത്, ശാസ്ത്രീയമായിട്ട് അതിൻ്റെ ഭാഗ ഗവേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ്, അത് തെളിയിക്കപ്പെട്ട കാര്യമാണ്. പക്ഷേ അതിൻ്റെ വ്യാഖ്യാനം എന്താണ്, അതിൻ്റെ അർത്ഥം എന്താണെന്നൊക്കെ പറയണമെങ്കിൽ പ്രൊഫസർമാർക്ക്, ശാസ്ത്രജ്ഞന്മാർക്ക് പോലും ഇന്ന് പറയാൻ പറ്റില്ല. അവർക്കിടയിൽ തന്നെ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ അതിനെക്കുറിച്ചൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ശാസ്ത്രത്തെയാണ് എന്ന് പറഞ്ഞാൽ അത്ര തന്നെ സങ്കീർണമായ ആധുനിക ശാസ്ത്രത്തിൻ്റെ വളർച്ചയാണ് ഇയാൾ ഈ എന്താ പറയുക, രണ്ടും രണ്ടും കൂട്ടിയാൽ നാലെന്ന് പറയുന്ന പഴയ ഈ എരിത്തമാറ്റിക്കൽ ശാസ്ത്രം വെച്ചിട്ട് എന്ത് ചെയ്യാൻ ശ്രമിക്കുന്നത്, ശാസ്ത്രീയമായി തെളിയിക്കാൻ ശ്രമിക്കുന്നത്. അതിൻ്റെ നല്ല ഉദാഹരണമാണ് അയാൾ പറഞ്ഞ വിഡിത്തരമൊക്കെ നിങ്ങൾ കേട്ടാണ്. പഴയ ശാസ്ത്രം പോലും ആൾക്കറിയില്ല. എന്താ ഈ ഒരു ഇതില്ലേ, ഈ പെരുമൻ ദുരന്തത്തിലുള്ള ഒരു കുട്ടി ചാടിയാണ് എന്താ ഇതിൻ്റെ പരിണാമത്തിൻ്റെ, അത് അങ്ങനെ രക്ഷപ്പെട്ട കുട്ടിയാണ് പരിണാമത്തിൻ്റെ തെളിവായിട്ടൊക്കെ പറയുന്നത്. ഇപ്പോൾ വിഡിത്തന്ന ആൾക്കാർ തോന്നിയിട്ടുണ്ടാവണം. അതുപോലെ തന്നെ ആൾ പരട്ട സിദ്ധാന്തം, പാരറ്റ് എന്ന് എനിക്ക് അറിയില്ല കേട്ടോ, ആർക്കും അറിയാത്തൊരു സിദ്ധാന്തം, ഒരു പരട്ട സിദ്ധാന്തമുള്ള സദ്യമാണ്. പാവപ്പെട്ടോ പാവപ്പെട്ടാനായിട്ട് എന്നും നിൽക്കും, പണക്കാരൻ പണക്കാരനായിട്ട് നിൽക്കും എന്ന് പറഞ്ഞാൽ ഈ ബ്ലഡ് ഇതിലിട്ട് ഏതൊക്കെ ഈ ചാണക എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ കുറച്ചുകൂടി ഫലപ്രദമാണ് ഇവരുടെ ചാണകശാസ്ത്രം എന്ന് എനിക്ക് തോന്നുന്നു, അവരുടെ ആർ എസ് എസിൻ്റെ അല്ലെങ്കിൽ ഹിന്ദു പരിവാർ സംഘടനയുടെ. അപ്പോൾ എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം, ശാസ്ത്രത്തിൻ്റെ വഴിയിലൂടെ നോക്കിയാലും ഈ യുക്തിയുടെ വഴിയിലൂടെ നോക്കിയാലും ദൈവനിരാശത്തിൻ്റെ വഴിയിലൂടെ നോക്കിയാലും ഏത് വഴിയിലൂടെ നോക്കിയാലും ഈ ഇതില്ലേ എന്താ പറയുക, സംഘപരിവാരത്തിൻ്റെ ഒരു മുഖം മാത്രമാണ് ആര്,
ഇയാള്. സംഘപരിവർത്തനം അങ്ങനെ എല്ലാ രീതിയിലും വരാൻ പറ്റും. നിങ്ങൾക്കറിയാം സംഘപരിവാരം, നിങ്ങൾക്കറിയാം ഇന്ന് ബോംബ് എത്ര നൂറുകണക്കിന് സംഘടന ഉണ്ടാവും അവർക്ക് ഇന്ത്യയിൽ നിന്ന്. അതിലൊന്നും പരസ്പരം ബന്ധപ്പെട്ടതല്ലാന്ന് തോന്നും, ഓരോന്നും പരസ്പരം വിരുദ്ധമെന്നൊക്കെ തോന്നും. ആ ഈ നൂറുകണക്കിന് മുഖങ്ങളിലൊന്ന് മാത്രമാണ് ആര്? ഈ ഇന്ന് യുക്തിവാദത്തിൻ്റെ ആളെന്ന് പറഞ്ഞ് നടക്കുന്ന രവീന്ദ്രൻ. ഇന്നിപ്പോൾ അത് ഏതാണ്ട് പലർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ വർത്തമാന രാഷ്ട്രീയത്തിലെ ഏറ്റവും നിർണായകമായ പ്രശ്നം നിങ്ങൾ സംഘപരിവാരത്തോടെ എന്ന് നിലപാടെടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് യുക്തിയുടെ പേരിൽ തനി ശൃഗാല ബുദ്ധിയോടുകൂടി സംഘപരിവാരത്തെ ന്യായീകരിക്കാൻ നിൽക്കുന്ന ഒരു വിഭാഗത്തെ എന്താ പറയുക, അത് ഇന്ന് ഏറ്റവും വലിയ കുഷ്ഠരോഗം പോലെ, കുഷ്ഠരോഗമല്ല കേട്ടോ, കുഷ്ഠരോഗം എന്നങ്ങനെ മോശമല്ല, എന്താ ഏറ്റവും കടുത്ത ഒരു വൈറസായിട്ട്, നമ്മുടെ സമൂഹത്തെ കൊല്ലാൻ പോകുന്ന ഒരു വൈറസായിട്ട് തന്നെ കണക്കാക്കുകയും അതിനെ ഒറ്റപ്പെടുത്തുകയും വേണമെന്ന് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഇതിൽ ഞാനിത് വെറുതെ ഒരു ബ്ലഫായിട്ട് പറയല്ല, എന്ത് സംഘപരിവാരം നിങ്ങൾ നോക്കുക, ഒരു ഇയാൾ സംഘപരിവാറിൽ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ആളെ ഹൃദയം പടർന്ന് നോക്കാനുള്ള ശേഷി ഒന്നും എനിക്കില്ല. പക്ഷെ നമുക്കറിയാവുന്ന കാര്യം, നമ്മളൊരാളെ വിലയിരുത്തുന്നത് വർത്തമാന സാമ്പത്തിക രാഷ്ട്രീയ ഇതിൽ എന്ത് നിലപാടെടുക്കുന്നുള്ളത് നോക്കിയിട്ടാണ് ഒരാൾ സംഘപരിവാറാണോ കോൺഗ്രസ് ആണോ കമ്മ്യൂണിസ്റ്റ് ആണോ എന്നൊക്കെ നമ്മൾ വിലയിരുത്തുക. ഈ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള എല്ലാ വിഷയങ്ങളിലും അവർ അയാൾ കേന്ദ്ര സർക്കാരിൻ്റെയും സംഘപരിവാറിൻ്റെയും നിലപാടുകളോട് പൂർണ്ണമായിട്ട് ഒന്നിച്ചു നിന്നിട്ടുണ്ട്. ഇപ്പോൾ CAA പ്രശ്നം എടുക്കുക, അല്ലെങ്കിൽ വേഗീർ സിൽക്കോറിൻ്റെ പ്രശ്നം എടുക്കുക, അതല്ലെങ്കിൽ ഇസ്ലാമോഫോബി ഇസ്ലാമിക വിരോധത്തിൻ്റെ പ്രശ്നം എടുക്കുക, അതല്ലെങ്കിൽ ജാതി സംവരണവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം എടുക്കുക, അതെല്ലാം അയാൾ ഗാന്ധി വിരോധത്തിൻ്റെ വിഷയം എടുക്കുക, ഇതിലെല്ലാം അയാൾ എന്താ ചെയ്യുന്നത്, ഈ സംഘപരിവാറിൻ്റെ നിലപാടുകളോട് പൂർണ്ണമായിട്ടും യോജിച്ചിരിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും നല്ല ഉദാഹരണം ഞാൻ ജാതി എടുത്ത് പറയാം. ഞാൻ നേരത്തെ തുടക്കത്തിലേ പറഞ്ഞു, മതത്തെ എതിർക്കണമെങ്കിൽ ഇന്ത്യയിൽ ജാതി എതിർത്തുകൊണ്ട് മാത്രമേ തുടങ്ങാൻ പറ്റൂ. മതവും പ്രശ്നം, ജാതിയും പ്രശ്നം എന്ന് വേണം തുടങ്ങാൻ. ജാതിയും പ്രശ്നം എന്ന് പറഞ്ഞാൽ തിരിതിരിക്കരുത്. എല്ലാവരും ഇവിടുത്തെ അധസ്ഥയൊന്നും ജാതി പറയാൻ പാടില്ല, എന്താ ദളിതനും ജാതി പറയാൻ പാടില്ല എന്നുള്ള അർത്ഥമല്ലോ കേട്ടോ, ഇയാളൊക്കെ അങ്ങനെയാണ് പറയുക, അങ്ങനെയല്ലത്. ജാതി ഒരു അടിച്ചമർത്തൽ മേലുകീഴ് വ്യവസ്ഥയാണത്. അതിൽ മേൽ ശ്രേണിയിൽ നിൽക്കുന്ന ബ്രാഹ്മണിക ത്രൈവർണിക വിഭാഗത്തെ വിമർശിച്ചുകൊണ്ടല്ല, സവർണതയെ വിമർശിച്ചുകൊണ്ടും എതിർത്തുകൊണ്ടും അല്ലാതെ നിങ്ങൾക്ക് ഇവിടുത്തെ മതത്തെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇന്ന് മതവിമർശനം തുടങ്ങാൻ പറ്റില്ല. അപ്പോൾ അതിൽ ഇയാൾ അതിൻ്റെ ഭാഗമാണ്, അയാൾ എന്താ ചെയ്യുന്ന, അയാൾ എല്ലാ ജാതിയും ഒരുപോലെയല്ല, അതുകൊണ്ട് എന്ത് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ ഈ നൂറുകണക്കിന് വർഷങ്ങളായിട്ട് അടിച്ചമർത്തപ്പെട്ട യാതൊരുവിധ എന്താ സാമൂഹ്യ സ്ഥാനവും നൽകാതിരുന്ന ജാതി ശ്രേണിയിൽ താഴ്ന്നു പോയ ആൾക്കാർക്ക് സംവരണം കൊടുക്കണം എന്നാൽ പറയുക, സംവരണം കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും ആരും അവർ വളരില്ല. അതിനും ഇസ്രായേൽ ഉദാഹരണം പറയും, ഇസ്രായേൽ അത് കണ്ടില്ലേ, ഒന്നുമില്ലാണ്ട് അവർ സ്വന്തം വലുതായില്ല, അതുപോലെ അവരും എന്ത് ചെയ്യട്ടെ, വലുതാവട്ടെ എന്നാൾ പറയുക. അപ്പോൾ ഈ സംവരണ വിരുദ്ധതയുടെ കാര്യം എടുത്തു കഴിഞ്ഞാലും ഈ CAA കാര്യത്താലും ഗാന്ധി വിരോധത്തിൻ്റെ കാര്യം എടുത്താലും അതുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു കാര്യം കൂടി പറയാം, സഹോദരൻ അയ്യപ്പൻ ഇവിടുത്തെ നമ്മുടെ ഇവിടുത്തെ സഹോദരൻ അയ്യപ്പൻ അടക്കമുള്ള നവോത്ഥാനത്തിൻ്റെ കാര്യം എടുത്താലും ഇതിലെല്ലാത്തിനും തന്നെ അയാൾ ഈ സംഘപരിവാറിൻ്റെ നിലപാടിനോട് പൂർണ്ണമായും യോജിച്ചു നിൽക്കുന്ന ആളാണ്. അത് വെച്ച് നമ്മൾക്കൊരാളെ വിലയിരുത്താൻ അയാൾ സത്യം ചെയ്യോ ഒന്നും നമുക്കറിയേണ്ട കാര്യമില്ല. അയാൾ ദൈവത്തെ പിടി സത്യം ചെയ്യോ അല്ലെങ്കിൽ അയാളുടെ ഡോക്യുമെൻസിനെ പിടി സത്യം ചെയ്യുമോ നമുക്കറിയേണ്ട കാര്യം. നമുക്കറിയേണ്ട കാര്യം അയാൾ ഈ കാര്യങ്ങളിലൊക്കെ തന്നെ അയാൾ എടുത്തിട്ടുള്ള നിലപാട്, അത് ഇതുമാത്രമല്ല, നിങ്ങളെല്ലാം എടുത്തു നോക്കിയോ, ഈ എടുത്തിട്ടുള്ള നിലപാട് അക്ഷരം പ്രതി കേന്ദ്ര BJP സർക്കാരിൻ്റെയും സംഘപരിവാറിൻ്റെയും നിലപാടുകളോട് പൂർണ്ണമായിട്ടും ഒത്തു നിൽക്കുന്നതാണ്.